ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ്റെ കരൾ വെച്ചിട്ട് ഒരു പെരട്ടുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ അല്പം ചിക്കൻ്റെ കരളും ഒന്ന് രണ്ട് പീസും വെച്ചിട്ടുണ്ട്. അടുത്ത് ഇത്തിരി വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്, തോല് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അടുത്ത് രണ്ട് പച്ചമുളക്, പകുതി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ആദ്യം ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഈ കല്ലിൽ വെച്ചിട്ടാണ് പേസ്റ്റാക്കുന്നത്. നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി. ഓക്കെ, അടുത്ത് നമുക്കിത് ഒന്ന് എണ്ണയിൽ ശരിക്കും മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനേ. വെളിച്ചെണ്ണ ചൂടായി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ചെയ്യാറുണ്ട്. പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു ഈ പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് വഴറ്റി വെക്കാം. ഇതിൽ അല്പം മസാല ഒന്ന് ചവച്ചിടുകയാണെ. നമ്മൾ ഈ എണ്ണ ചൂടാക്കാൻ വെച്ചില്ലേ, അതിലേക്ക് അല്പം മസാല ചവച്ചിടുന്നു. നമ്മൾ കഴുകി വെച്ചിരുന്ന ഈ കരളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കാരണം ഇതിനകത്ത് അളവ് കുറവാണ്, അതുകൊണ്ട് ഒരു ടീസ്പൂൺ. പിന്നെ എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇത് ഒന്ന് പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പുരട്ടി വെച്ചിട്ട് നമ്മളിനി അത് നേരത്തെ ഇഞ്ചി പേസ്റ്റൊക്കെ വരട്ടിയെടുത്തതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഇട്ട് കൊടുക്കുന്നു. എണ്ണയിലേക്ക് നമ്മൾ മുളക് പൊടി, മസാല പുരട്ടി വെച്ച ചിക്കൻ്റെ കരളും പീസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് എണ്ണയിൽ നിന്നാണ് വേവുന്നത്. വേണമെങ്കിൽ ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. വേറെ ഇതിൽ സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രമായിട്ടുള്ള പേസ്റ്റാണ്. പിന്നെ മസാല നമ്മളിട്ടു. പിന്നെ എരിവിന് വേണ്ടി മുളക് പൊടി, നമ്മുടെ മഞ്ഞൾ, സാധാരണ നമ്മൾ ഉപയോഗിക്കും പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ഇത്രയും നമ്മളിതിനകത്ത് ചേർക്കണം. അല്പം എന്ന് പറയുമ്പോൾ ഇത് ചെറിയ അളവായതുകൊണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും മതിയാകും. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുള്ളൂ. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർക്കാം. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ, അര ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ നമുക്ക് ഒരു കുറച്ച് വെള്ളം, അത് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ട് സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രയ്ക്കേ ഉള്ളല്ലോ സാധനം. ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലായി കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റായിപ്പോൾ, അതുകൊണ്ട് രണ്ട് ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അരിയിട്ടൊന്ന് പിടിച്ചു തുടങ്ങും. വീണ്ടും ആവശ്യമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ആവശ്യത്തിന് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നമ്മുടെ പെരട്ടുതേ ഇവിടെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അല്പം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുകയാണ്, നേരത്തെ ഇട്ടില്ലായിരുന്നു. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ പെരട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്ത് ചെയ്യാണ്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ, എന്നാലേ ശരിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. ഇതാ ഇത് ഞാൻ നമ്മുടെ പാത്രത്തിലേക്കൊന്ന് പകർത്തി വെക്കുകയാണ്. വലുതായിട്ടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എങ്കിൽ ആ കുറച്ചുള്ളതൊന്ന് വച്ച് കാണിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അടുത്ത് പുതിയൊരു പരീക്ഷണവുമായി നമുക്ക് വീണ്ടും കാണണം. ഇതാ ഇതാണ് നമ്മുടെ കരൾ പെരട്ട്, കരൾ റോസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.